ഫലപ്രാപ്തിക്ക് ദക്ഷിണ നൽകാം. ദക്ഷിണ നൽകുന്നതിൻ്റെ പൊരുൾ എന്ത്? മറ്റൊരു സംശയം പലരിലും കാണാറുണ്ട്. ഏതു കർമ്മത്തിൻ്റെയും അവസാനമായി ആചാര്യന് ദക്ഷിണ നൽകുക എന്നത് കർമ്മത്തിൻ്റെ ഫലപ്രാപ്തിക്ക് അത്യന്താപേക്ഷിതം. ദക്ഷിണ നൽകാതെ നടത്തുന്ന പൂജ, മറ്റു കർമ്മങ്ങൾ എന്നിവയൊക്കെ അതിൻ്റെ ഫലം പൂർണ്ണമായും തന്നുകൊള്ളണമെന്നില്ല. യജ്ഞപുരുഷനായ വിഷ്ണുവിൻ്റെ പത്നി ദക്ഷിണാദേവിയെ സങ്കല്പിച്ചാണ് ദക്ഷിണ നൽകുന്നത്. ദക്ഷിണയായി കൊടുക്കുന്ന വെറ്റില ത്രിമൂർത്തി സ്വരൂപത്തിൻ്റെയും പാക്കും പണവും ലക്ഷ്മി സ്വരൂപത്തിൻ്റെയും പ്രതീകമാണ്. ദക്ഷിണ നൽകുമ്പോൾ ഇത് ശ്രദ്ധിക്കുക, ആർക്ക് ദക്ഷിണ നൽകുന്നുവോ ആ വ്യക്തിക്ക് നേരെ വെറ്റില തുമ്പ് വരണം. ഇങ്ങനെ ചെയ്യുന്നത് പൂജകനിൽ നിന്നുള്ള പുണ്യം കൊടുക്കുന്ന വ്യക്തിയിലേക്ക് വരാനാണ്. പൂജകളും മറ്റും നടത്തിയ ശേഷം ദക്ഷിണ നൽകുമ്പോൾ ഇക്കാര്യം ഓർക്കുക, ദക്ഷിണ സ്വീകരിക്കുവാൻ ഈശ്വരനും ഈശ്വരകാര്യങ്ങൾ ചെയ്യുന്ന കർമ്മിക്കും മാത്രമേ അധികാരമുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.